ഹായ് മക്കളെ, എൻ്റെ പേര് അനന്തു. ഞാൻ സൈലം ലേണിംഗിലെ ഫിസിക്സിൻ്റെ ഫാക്കൾട്ടിയാണ്. സോ നിങ്ങളെല്ലാവരും 10-നൊക്കെ ശേഷം നിങ്ങളുടെ ഡ്രീമുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ ഒരുപാട് പേർക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹങ്ങളുണ്ടാവും. സോ ഡോക്ടർ ആകുമ്പോൾ നിങ്ങൾക്കറിയാം MBBS കോഴ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുക, ഇപ്പോൾ കുറേ പേരൊക്കെ വിചാരിച്ചു ഇങ്ങനെ ധാരണയുണ്ട്, MBBS കോഴ്സാണ്, ഒരുപാട് പൈസ കൊടുത്ത് വേണം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് കിട്ടുക, എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ശരിക്കും അങ്ങനെയുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് എയിംസ് ഡൽഹിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹമായ MBBS പഠിച്ച് നല്ലൊരു ഡോക്ടറായി മാറാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു മെഡിക്കൽ കോളേജാണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യയിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ, അതായത് പുതുച്ചേരി സ്റ്റേറ്റിലാണ്, പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയിലാണ് ശരിക്കും ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സോ ജിപ്മറിന് രണ്ട് ക്യാമ്പസുകളാണുള്ളത്. ഒന്ന് പുതുച്ചേരിയിലും, പുതുച്ചേരിക്ക് അടുത്ത് തന്നെ കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ശരിക്കും ജിപ്മർ ക്യാമ്പസുകളുള്ളത്. ജിപ്മറിന് എയിംസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലാണ് ജിപ്മറിനെയും കൺസിഡർ ചെയ്തിട്ടുള്ളത്. വളരെയധികം ഫാക്കൾട്ടി എക്സ്പോഷറുള്ള, വളരെയധികം ഫെസിലിറ്റീസ് ഉള്ള, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രമുഖമായ പ്രോമിനൻ്റ് ആയ ഒരു മെഡിക്കൽ കോളേജ് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. സോ എന്തൊക്കെയാണ് ഈ ജിപ്മറിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാന പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്യാൻസറൊക്കെ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വരുന്നവർക്ക് ഒരുപാട് ഭീമമായ ചികിത്സ തുകയാണ് ചിലവാക്കേണ്ടി വരിക. എന്നാൽ ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, പ്രത്യേകിച്ച് ജിപ്മറിൽ, ക്യാൻസറിന് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ ഹൈ ഫെസിലിറ്റി ട്രീറ്റ്മെൻറ്റാണ് ജിപ്മറിൻ്റെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ വിഭാഗത്തിലുള്ളത്. അവിടെ തന്നെ ഈ കീമോതെറാപ്പിയൊക്കെ ബന്ധപ്പെട്ട് ഫ്രീ ഡ്രഗ് സപ്ലൈ അടക്കം ജിപ്മർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും വളരെ കോസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും ജിപ്മറിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് ഇവിടെ പഠിച്ചിറങ്ങാനും സാധിക്കുന്നുള്ളതാണ്. നാഷണൽ ഇമ്പോർട്ടൻസിന് അണ്ടറിലുള്ള, സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ വളരെയധികം കുറഞ്ഞ പൈസയിൽ തന്നെ നമുക്ക് MBBS അവിടുന്ന് പഠിച്ചിറങ്ങാനും സാധിക്കും. സോ എങ്ങനെയാണ് ജിപ്മറിലേക്കുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെയുള്ള പ്രവേശനം എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സോ ജിപ്മർ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അണ്ടറിലല്ല, മാറിയിരുന്നു. ജിപ്മർ സെൽഫായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ UG കോഴ്സുകളായിട്ടാണ് MBBS ഉള്ളത്. ഏകദേശം 250 സീറ്റുകൾ ജിപ്മറിൻ്റെ പോണ്ടിച്ചേരിയും കാരക്കൽ ക്യാമ്പസുകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം നീറ്റ് എക്സാമിലൂടെയാണ് നിങ്ങൾ ജിപ്മർ ക്രാക്ക് ചെയ്യേണ്ടത്. നീറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ MBBS കോഴ്സുമുണ്ട്, അതേപോലെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളും വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം രണ്ട് ക്യാമ്പസുകളിലായിട്ട് മൊത്തം 249 MBBS സീറ്റാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. MBBSന് ജിപ്മറിൽ ഒരു വർഷം, ദാറ്റ് ഈസ് MBBSലെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഏകദേശം 6770 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഇയറിൽ നിങ്ങൾ 6770 ആണ് കൊടുക്കേണ്ടത്. ഏകദേശം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പം 30,000 നിങ്ങൾ ചിലവാകുക. അതായത് 4.5 വർഷത്തോളം നിങ്ങൾ MBBS കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് 30,000 മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോളേജും കൂടെയാണ്, ഒരു മെഡിക്കൽ കോളേജും കൂടെയാണ് ജിപ്മർ എന്ന് പറയുന്നത്. ജിപ്മറിൻ്റെ ക്യാമ്പസിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. അവിടെ തന്നെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. സോ ഈ ജിപ്മറിലേക്ക് പ്രവേശനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ് UG എക്സാം വഴിയാണ്. സോ ഈ നീറ്റ് UG എക്സാമിൽ നിങ്ങൾ ടോപ്പ് റാങ്ക് തന്നെ സ്കോർ ചെയ്തിരിക്കണം. ഏകദേശം ഒരു 700 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് നീറ്റിൽ ജിപ്മറിലേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അത്രയും വലിയ ഒരു എഫേർട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ, എഫേർട്ടും ഹാർഡ് വർക്കും എന്തായാലും വേണം അല്ലേ. നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, ഇന്ത്യയിലെ തന്നെ പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല എഫേർട്ടും ഹാർഡ് വർക്കും എടുക്കണം. ആ എഫേർട്ടും ഹാർഡ് വർക്കും നിങ്ങൾ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBBS പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്തായാലും കിട്ടും. സോ അതാണ് നിങ്ങൾ ഇനി നോക്കേണ്ടത്. നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെയായിരിക്കണം. അത് നിങ്ങളുടെ എക്സ്പോഷറിനെയും നിങ്ങളുടെ ഫെസിലിറ്റീസിനെയും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഷേപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. സോ നിങ്ങളിപ്പോൾ ജിപ്മർ നോക്കി തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജിപ്മറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ വരുന്ന +1 +2 തന്നെ നടക്കാം. ഇപ്പോൾ സൈലം സ്കൂൾസിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് കൂടെ നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻ, നീറ്റ് പോലെയുള്ള പ്രധാന എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് നടത്താൻ സാധിക്കും.
സോ അതിനുവേണ്ടി നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട പരീക്ഷയാണ് സൈലം നെസ്റ്റ് എക്സാം. സൈലം നെസ്റ്റ് എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളെ കുറിച്ചും കൂടുതലായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചും അതേപോലെ തന്നെ നെസ്റ്റ് എക്സാമും സൈലം റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഏത് സ്പെഷ്യലൈസേഷനിലാണ് ഈ MBBS ഒക്കെ കഴിഞ്ഞ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.